എല്ലാവർക്കും സ്വാഗതം ഏഞ്ചൽസ് ഗാർഡൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത് നമ്മളൊരു പുതിയ ഹണ്ടിങ് അല്ല ഞാൻ ഓൾറെഡി ഇന്ന് കുറേ പേർക്ക് പ്ലാൻസ് അയച്ചു അപ്പോൾ ബാക്കിയുള്ളവർക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ റെഡ് കലേഡിയം കുറച്ച് തീർന്നു തോന്നിയപ്പം സ്കൂളിൽ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് വരുന്ന വഴി വരുന്ന റൂട്ടിലാണ് എനിക്ക് ഈ പ്ലാൻസ് ഉള്ളത് അപ്പോൾ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു നമുക്കിന്ന് കുറച്ച് പ്ലാൻസും കൂടെ എടുത്തുകൊണ്ട് പോകാം നാളെയും മറ്റന്നാളും ഒക്കെ ഞാൻ പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർക്കും കൂടെ സെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഈ പ്ലാന്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഈ പ്ലാന്റ് എടുക്കാൻ വന്നപ്പോൾ വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു അതാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ നമുക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ കിട്ടിയ ഈ വൈറ്റ് കലടിയത്തെപ്പറ്റി അന്ന് നമ്മൾ ഈ ഇലയിൽ നോക്കിയപ്പോൾ ഇതിലൊരു പിങ്ക് ഡോട്ടും ഉണ്ടായിരുന്നില്ല നല്ല പ്യുവർ വൈറ്റ് ഡോട്ടായിരുന്നു ആ വൈറ്റ് കലടി എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് പക്ഷേ ഇന്ന് ഞാൻ വന്നപ്പോൾ കുറേ എണ്ണത്തിൽ കുറേ എണ്ണത്തിൽ ആ വൈറ്റിൻ്റെ ഇടയിൽ പിങ്ക് ഷെയ്ഡും കൂടെ വന്നിരിക്കുന്നു എനിക്കത് ഭയങ്കര ഒരു അതിശയായി പക്ഷെ കുറെ എണ്ണത്തിൽ ഈ അത് ഒരേ ഒരേ പ്രായമായിട്ടുള്ള ഇലകളിൽ തന്നെ ചിലതിലുണ്ട് പിങ്ക് ചിലതിൻ്റെ അകത്ത് നടുക്കത്തെ ഇല്ല അതുപോലെ തന്നെ ആ ഒരു പിങ്ക് കളറ് അതിൻ്റെ ലീഫിലും മറ്റെവിടെയും കാണാനില്ല എന്നാൽ കുറേ എണ്ണത്തിൽ നന്നായിട്ട് പിങ്ക് ഷെയ്ഡ് വന്നു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഒരു ദിവസം എന്നോട് ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എടുത്തതിന് ശേഷം ഈ വഴി പാസ് ചെയ്തപ്പോൾ ഇതിലിങ്ങനെ പിങ്ക് ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വൈറ്റിൻ്റെ കുറച്ചും കൂടെ വേണം കാരണം നമ്മൾ കുറച്ച് പേർക്ക് വൈറ്റൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ അവർക്ക് എടുക്കാൻ എന്തായാലും പോകാം അപ്പം നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം വന്നപ്പോൾ എനിക്ക് അതിശയമായി കാരണം ഇതിലെല്ലാം ഇങ്ങനെ ഈ പിങ്ക് കളർ വന്നു അപ്പം കലേടിയങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഒരേ പ്രായത്തിലുള്ള കലേടിയങ്ങൾ അവർ കുറേ നിപ്പുണ്ട് പക്ഷെ ചിലതിലൊന്നും മാ ഒന്നുമില്ല പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ അതിൽ ആ പിങ്ക് ഡ നടുക്കുള്ള പിങ്ക് ഡോട്ടുമില്ല പിങ്ക് ചെറിയ ചെറിയ സ്പോട്ടുകൾ വേറെ എവിടെയും കാണാനില്ല എന്നാൽ ചിലതിൽ മാത്രം പിങ്ക് സ്പോട്ടുകളും അതോടൊപ്പം തന്നെ ഡാർക്ക് ഒരു പിങ്ക് കളർ നടുക്കായിട്ടും വന്നിട്ടുണ്ട് ഇത് നോക്കിയാൽ അറിയാം നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് നോക്കിക്ക കണ്ടോ അന്ന് ഇത് ശരിക്കും പ്യുവർ വൈറ്റ് ആണ് ചിലതിൻ്റെ അകത്ത് കണ്ടോ പ്യുവർ വൈറ്റ് വൈറ്റാണ് ചിലതിനകത്തൊരു ചെറിയ പൊട്ട് നടുക്കൊണ്ട് എന്നാൽ ചില ലീവ്സിൻ്റെ അകത്തു അതും ഇല്ല ആ പിങ്ക് ഡോട്ട് നടുക്കില്ല ചിലതിൻ്റെ അകത്ത് വൈറ്റിൻ്റെ അകത്ത് എന്താ ഇന്ന് പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്നു മറ്റൊരു ലീവ്സാണ് ഇത് ഇത് നിൽക്കുന്നതാണ്ടോ ഈ വലിയ ലീവ്സാണ് പക്ഷേ അതിലൊന്നും അധികം വന്നിട്ടില്ല അപ്പം ഒരു ഒരു ലീവ് ഷെയ്ഡാണ് നമുക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന അപ്പം ഈ ഒരു വ്യത്യാസങ്ങൾ എന്താ ഇതെനിക്ക് ഭയങ്കര അതിശയം നോക്കി കണ്ടോ ഇത് കണ്ടോ ഒരു ഒരു ആർക്ക് ഒരു ഒരു ചെറിയൊരു വര പോലെ അപ്പോൾ ഓരോരോ പ്രത്യേകതകൾ അപ്പോൾ അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു അതിശയം തോന്നി കൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണേ അപ്പോൾ ഈ ഈ ഒരു കാഴ്ച കണ്ടപ്പം എനിക്ക് തന്നെ അതൊരു അത്ഭുതം തോന്നി കൊണ്ട് നിങ്ങളുമായിട്ട് കണ്ടോ ഓരോ ഇലകളിലും ഓരോരോ വ്യത്യാസങ്ങളാണ് ചിലത് വൈറ്റായിട്ട് പ്യുവർ വൈറ്റായിട്ട് ചിലത് പിങ്ക് ഷെയ്ഡ് നടുക്ക് മാത്രം അങ്ങനെ ഒത്തിരി ഒത്തിരി വേരിയേഷൻസ് ആ ഇലകളിൽ തന്നെ കാണാൻ പറ്റി വീണ്ടും അവിടെ ചെന്നോണ്ടാണ് കേട്ടോ എനിക്കൊരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം എൻ്റെ കയ്യിൽ ഞാൻ അന്ന് എടുത്ത പ്ലാൻസ് ഇന്ന് കുറേ പേർക്ക് ഞാൻ സെൻഡ് ചെയ്തു അപ്പോൾ ബാക്കി ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ വന്നതാണ് ഈ റൂട്ടിൽ വന്നെടുത്തതാണ് എടുത്തതാണ് സ്കൂളിൽ നിന്ന് നേരെ പോകാറ് ഞാൻ ഈ വഴി വന്നതാണ് അപ്പോൾ ആ ഈ വ്യത്യാസം മനസ്സിലായത് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതൊള്ളൂ തിരിച്ചിങ്ങ് പോരുന്ന വഴി റോഡ് സൈഡിൽ തന്നെ എനിക്കൊരു പൂച്ചെടി കിട്ടി കേട്ടോ നല്ല വയലറ്റ് ഫ്ലവറാണ് ഇങ്ങനെ നിറയെ സ്പ്രെഡ് ചെയ്ത് വളരുന്ന ഒരു ചെടി കിട്ടി പേരെനിക്കറിയില്ല ഇപ്പോൾ ഇതായത് കണ്ടോ വെറുതെ കിടക്കുന്ന ഒരു പറമ്പ് നിറയെ റോഡ് സൈഡാണ് കേട്ടോ ഇത് റോഡ് സൈഡ് തന്നെയാണ് പക്ഷെ ആ പറമ്പ് നിറയെ ഇത് പള്ളിയുടെ പറമ്പാണ് ആ പറമ്പ് നിറയെ എന്തുണ്ട് ഈ ഒരു ചെടി ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇവിടെ എല്ലാം വളർന്നിട്ടുണ്ട് നല്ല വയലറ്റ് നമുക്ക് ഈ ഒരു നല്ല ആ ഒരു വയലറ്റ് ഷെയ്ഡ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല കുഞ്ഞു അരിപ്പ് പോലെ നമ്മൾ ഈ ഓണത്തിനൊക്കെ ഇടുന്ന പൂ പോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടി അപ്പോൾ ഈ ചെടിയും ഞങ്ങളൊരു ദണ്ടെടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകും താങ്ക് യു